ഹായ് ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ശരീരത്തിൻ്റെ രക്തക്കുറവ് മാറ്റി ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ശരീരബലം കൂട്ടുവാനും സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവ ശേഷം പ്രസവരക്ഷയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാടൻ മരുന്നാണ് ഞാൻ കാണിക്കുന്നത്. ദിവസവും ഒരു സ്പൂൺ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അളവ് കൂടുന്നതിന് ഇത് ഏറ്റവും ബെസ്റ്റാണ്. വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഈ ഒരു ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 1.5 kilo ഞാൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു വലിയ തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. അധികം ഉണങ്ങാത്ത നല്ല തേങ്ങ എടുക്കുക. തേങ്ങയിൽ നിന്നും പിഴിഞ്ഞാൽ നല്ലപോലെ തേങ്ങാപ്പാല് കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ തേങ്ങ തന്നെ എടുക്കുക. ആദ്യം ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഉള്ളി മുഴുവനായിട്ടും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ സമയം കൊണ്ട് ഇതാ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഏകദേശം ഒരു 750 grams എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 kilo ഉള്ളിക്ക് 750 grams ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടയാണല്ലോ, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ശർക്കര പാനിയാക്കി എടുക്കാനായിട്ട്. ഇതാ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. 750 grams ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 to 4 tablespoons വരെ അളവിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ആ സമയം ഉള്ളി വേവിച്ചെടുക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 grams എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഉള്ളിയപ്പം വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിനിടയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വരണ്ട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ 1 teaspoon നെയ്യ് വീതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ശർക്കരയും ഇവിടെ ദാ പാവ് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ദാ ഈ തേങ്ങ ഒന്ന് പിഴിഞ്ഞ് തേങ്ങാപ്പാലെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കിട്ടുന്ന ആ ഒരു കട്ടി തേങ്ങാപ്പാല് ആ ഉള്ളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ ആ ഉള്ളിയിലേക്ക്, വേവിച്ച ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്ന് വറ്റിയ ഉള്ളിയിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തുടർച്ചയായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് ചെറുതീയിൽ ഇളക്കിക്കൊണ്ടിരിക്കാം. ശർക്കരയുടെയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് ഇടാനായിട്ട് ദാ ഇവിടെ ചെറിയ ജീരകം ഒരു 1 teaspoon എടുത്തിട്ടുണ്ട്. 1 teaspoon അളവിൽ തന്നെ അയമോദകം അജ്വൈൻ എടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു 10-12 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക ഇത് തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഏലക്ക തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നട്ട്സ് നിങ്ങൾക്ക് ചേർക്കേണ്ടത് എന്താണോ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂനട്ടും കുറച്ച് ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ പൊടിച്ചെടുത്ത ആ ഒരു അയമോദകം, ജീരകം, ഏലക്ക അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് ഏതൊക്കെയാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിലേഹ്യം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ ഉള്ളിലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും പ്രസവ രക്ഷ മരുന്നായിട്ടാണ് ഉള്ളിലേഹ്യം ഉപയോഗിക്കുന്നത്. ശരീരത്തിലെ സകല നാഡീ ഞരമ്പുകൾ, അസ്ഥികൾ എല്ലാം അയയുന്നൊരു അല്ലെങ്കിൽ ബലം കുറയുന്നൊരു സമയമാണ് പ്രസവ സമയം. സോ പ്രസവത്തിൻ്റെ ശേഷം ബലം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേഹ്യം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പ്രസവശേഷം ഗർഭാശയം ചുരുങ്ങാനും ബലമുള്ളതാക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. ഗർഭാശയം ശുദ്ധീകരിക്കും, രക്തം ശുദ്ധീകരിക്കും, അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലാക്കും. മാത്രമല്ല മുറിവുകൾ ഉണക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ പ്രസവ സമയത്തുണ്ടാകുന്ന ആ ഒരു മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് ഏറെ ഗുണപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണിത്. പിന്നെ അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ള, അതായത് രക്തക്കുറവുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഉള്ളിലേഹ്യം പതിവാക്കുന്നത് വളരെ നല്ലതാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ടത് സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഷുഗർ ഉള്ളവരൊക്കെ ഇത് കഴിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരബലമൊക്കെ കൂട്ടാനായിട്ടും ഈ ഒരു ഉള്ളിലേഹ്യം സഹായിക്കുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു നാടൻ ഉള്ളിലേഹ്യത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.